നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി സത്യം പറയുന്നവനെ ഒന്നും ഓർത്തിരിക്കേണ്ടതില്ല വളരെ പ്രശസ്തമായ ഒരു വാചകമാണിത് സത്യം പറയുന്നവനെ സംബന്ധിച്ച് എപ്പോഴും സത്യം പറഞ്ഞാൽ മതി അതേ സ്ഥാനത്ത് കളവ് പറയുന്നവനെ സംബന്ധിച്ച് ആ കളവ് ആവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ആവർത്തിക്കണമെങ്കിൽ അത് ഓർത്തിരിക്കേണ്ടതുണ്ട് ഇതാണ് ഈ വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യ മനസ്സിനെ വളരെയേറെ മതിക്കുന്ന ഒരു വാചകമാണിത് മനുഷ്യൻ കളവ് പറയരുത് എന്നും സത്യമേ പറയാവൂ എന്നും ഈ വാചകത്തിലൂടെ ഉത്ബോധിപ്പിക്കപ്പെടുന്നു ഇത് പറഞ്ഞത് മറ്റാരുമല്ല മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന അമേരിക്കൻ സാഹിത്യകാരനാണ് മാർക്ക് ട്വെയിൻ നമ്മളുടെ ഇടയിൽ വളരെ പ്രശസ്തമായ ഒരു കഥാപാത്രമാണ് പ്രത്യേകിച്ചും ടോം സോയറുടെയും അതുപോലെ തന്നെ ഹക്കിൾബറി ഫിന്നിൻ്റെയും കഥകളിലൂടെ കടന്നു പോയവരാണ് നമ്മിൽ പലരും തന്നെ ഈ രണ്ട് കഥാപാത്രങ്ങൾ വളരെയേറെ ആഘോഷിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ് ടോം സോയറും ഹക്കിൾബറി ഫിന്നും പലപ്പോഴും നമ്മൾ പഠിച്ചു പോയ പാഠഭാഗങ്ങൾ ഇതിലുണ്ടാകും അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള രണ്ട് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ സാഹിത്യരംഗത്ത് അമരത്വം കൈവരിച്ച ഒരു വ്യക്തിയാണ് മാർക്ക് ട്വെയിൻ എന്ന കാര്യത്തിൽ സംശയമില്ല മാർക്ക് ട്വെയിൻ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയിലെ പ്രധാനമായും അവരുടെ സാഹിത്യത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു സാഹിത്യകാരൻ മാത്രമായി അദ്ദേഹത്തിനെ തളച്ചിടുക എന്നത് ശരിയായൊരു നടപടിയല്ല അദ്ദേഹം ഒരു അമേരിക്കയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ ആണ് എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ ജനപ്രിയത അത്രയേറെയാണ് പലപ്പോഴും എഴുത്തുകാർക്ക് വേണ്ട രീതിയിൽ ജനപ്രിയത ലഭിക്കുകയില്ല പക്ഷെ ജനപ്രിയതയിൽ വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹിത്യകാരനാണ് മാർക്ക് ട്വെയിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഹ്യൂമറിസ്റ്റാണ് അതായത് ഒരു ഹാസ്യകാരനാണ് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ ഹാസ്യകാരൻ ആരാണെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ തേടി ചെല്ലുമ്പോൾ ചെന്നെത്തുക മാർക്ക് ട്വെയിനിലായിരിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതുപോലെ തന്നെ അദ്ദേഹം ഒരു സംരംഭകനാണ് പ്രസാധകനാണ് അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ റോളുകൾ ജീവിതത്തിൽ അദ്ദേഹം നയിച്ച റോളുകളൊക്കെ തന്നെ വളരെ വളരെ വിശാല തലങ്ങളിലുള്ള സംഗതികളാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അത് അത്ര ഊഷ്മളമാണെന്നൊന്നും പറയാൻ കഴിയുകയില്ല അദ്ദേഹം ജനിക്കുകയുണ്ടായത് 1835 നവംബർ 30 ഫ്ലോറിഡയിലെ മിസൂറിയിലാണ് ഫ്ലോറിഡയിലെ മിസൂറിയിൽ എന്ന് പറയുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് ആ പറയുന്ന മിസിസിപ്പി നദിയുടെ 4 വയസ്സിൽ അദ്ദേഹം അവിടെ നിന്ന് മിസൂറിയിൽ നിന്ന് അദ്ദേഹം പിന്നീട് ഹാനിബാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഒരു പോർട്ട് ടൗണിൽ താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മിസിസിപ്പി നദിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാവ്യഭാവനയ്ക്ക് എന്നും പ്രചോദനമായിട്ടുള്ളത് മിസിസിപ്പി നദി എന്നാണ് പറയപ്പെടുന്നത് ആ മിസിസിപ്പി നദിയുടെ ഓരങ്ങളിലിരുന്നു കൊണ്ട് അദ്ദേഹം ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും തൻ്റെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് സമാനമായിരിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ആ പറയുന്ന കാര്യം വളരെ ശരിയായ ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മിസിസിപ്പി നദിയിലെ ഒരു ബോട്ട് ഡ്രൈവർ ആകണം അല്ലെങ്കിൽ ബോട്ടിൻ്റെ പൈലറ്റ് ആകണം എന്നായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തെ ജീവിതാഭിലാഷം അങ്ങനെ മിസിസിപ്പി നദിയുടെ അന്തമില്ലാത്ത ദൂരങ്ങളിലേക്ക് ബോട്ട് ഓടിച്ചു കയറ്റുന്നതിനെക്കുറിച്ച് ആ ബോട്ട് ഓടിച്ചു പോകുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ സങ്കല്പമായി നടന്നത് പിന്നീട് ആ മിസിസിപ്പി നദിയിലൂടെ ആ ഓടിച്ചു കയറുന്ന ബോട്ട് പിന്നീട് ചെന്ന് ചെല്ലുന്നത് ലോകത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിലേക്കാണ് സാഹിത്യത്തിലൂടെ അദ്ദേഹം കടന്നു ചെല്ലുന്നത് അപ്പോൾ ഒരു ബോട്ട് ഡ്രൈവർ ആകണമെന്ന് ആഗ്രഹിച്ച ആ കൊച്ചു പയ്യൻ പിന്നീട് ചെന്നെത്തുന്നത് ലോക സാഹിത്യത്തിൻ്റെ നപസിലേക്കാണ് എന്നതുകൂടി നമ്മൾ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട സാഹചര്യം പക്ഷെ അദ്ദേഹത്തിന് ബോട്ടിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കുകയുണ്ടായില്ല അദ്ദേഹത്തിന് 4 വയസ്സുള്ള സമയത്താണ് ഇവർ മസൂറിയിലെ ഹാനിബാളിലേക്ക് മാറുകയുണ്ടായത് 1817 അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുകയുണ്ടായി അദ്ദേഹം 11 വയസ്സുള്ള സമയത്ത്
അഞ്ചാം വയസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്കൂൾ പഠനം വേണ്ടെന്ന് വെക്കേണ്ട ഒരവസ്ഥ വരികയുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ആവുകയും പിന്നീട് ഒരു അവസാനം അദ്ദേഹം ഒരു പഠനം ഉപേക്ഷിച്ച് പിന്നീട് അദ്ദേഹം ഒരു പ്രസ്സിൽ ജോലിക്കാരനായി ചേരുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം ഈ അക്ഷരങ്ങളുമായിട്ട് ആദ്യം ഇടപഴകുന്ന ഒരു സാഹചര്യം വരുന്നത്. അവിടെയുള്ള സഹായങ്ങളിലൂടെ പിന്നീട് അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹം മിസ്സിപ്പി നദിയിൽ ഒരു ബോട്ട് ഡ്രൈവറുടെ ജോലി ലഭിക്കുകയാണ്. കുറേ കാലം ആ ബോട്ട് ഡ്രൈവറുടെ ജോലി അദ്ദേഹം കണ്ടുപിടിച്ചു. വളരെ സാധാരണഗതിയിൽ സാഹിത്യകാരന്മാരൊക്കെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ അവർ സാഹിത്യരംഗത്ത് വന്ന് സ്വാധീനം ഉറപ്പിക്കുന്ന ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 1835 ജനിച്ച അദ്ദേഹം 1865 ആദ്യ കഥ അദ്ദേഹം എഴുതുന്നത്. അത് സാറ്റർഡേ പ്രസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ഒരു സൃഷ്ടി ലോകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള പ്രധാനം. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എഴുത്ത്. അതിലൊക്കെ ഹാസ്യം കലർത്തിയ എഴുത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിലെഴുതിയ ആദ്യത്തെ കഥയുടെ പേരാണ് ദ സെലിബ്രേറ്റഡ് ജമ്പിംഗ് ഫ്രോഗ് ഓഫ് കലവറാസ് കൺട്രി എന്ന് പറയുന്ന ഒരു കഥ. ആ കഥയാണ് അദ്ദേഹം ആദ്യം എഴുതുകയുണ്ടായത്. പക്ഷേ ആ കഥയ്ക്ക് ദേശീയമായ രീതിയിലുള്ള ഒരു അറ്റൻഷൻ ലഭിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം വ്യത്യസ്തമായ രീതിയിലുള്ള ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹം പിന്നീട് നടത്തുകയുണ്ടായത്. ദ പ്രിൻസ് ആൻഡ് ദ പോപ്പർ, അതുപോലെ തന്നെ ലൈഫ് ഓഫ് ദ മിസ്സിപ്പി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള സൃഷ്ടികൾ അദ്ദേഹം എഴുതിയിട്ടുള്ള സൃഷ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചരിത്രാഖ്യായികളുണ്ട്, അതുപോലെ തന്നെ നോവൽ ഇതര സാഹിത്യങ്ങളുണ്ട്, ആക്ഷേപഹാസ്യമുണ്ട്, ഉപന്യാസമുണ്ട്. അങ്ങനെ ഒരു സൃഷ്ടി എന്ന് പറയുമ്പോൾ ഒന്നിൽ മാത്രമായി ഉറച്ചു നിൽക്കുകൊണ്ടല്ല, നോവലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, നോവലുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഇതര സാഹിത്യ സൃഷ്ടികളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം പ്രകാശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി. അവിടെ നിന്ന് അദ്ദേഹം പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ ടോം സോയറുടെയും ഹക്കിൾബറി ഫിൻ്റെയും കഥകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ടോം സോയറിൻ്റെ തുടർ, അതാണ് ലോകത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നേടിക്കൊടുത്ത സൃഷ്ടികൾ, ഈ ടോം സോയർ എന്ന് പറയുന്ന കഥയുടെ ഒരു രണ്ടാം ഭാഗമാണ് ഹക്കിൾബറി ഫിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ ആ കഥകൾക്ക് തുടർ കഥകൾ, പക്ഷെ അത് വയ്ക്കുന്ന ആശയങ്ങൾ പലപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ആശയങ്ങളാണ് പലപ്പോഴും വയ്ക്കുന്നത്. അദ്ദേഹം അതിൽ പറയുന്ന ഒരു ആശയം, ഒരു വെളുത്ത വർഗ്ഗക്കാരനായ കുട്ടി ഒരു കറുത്ത മനുഷ്യനെ അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ ഒരു പ്രമേയമായിരുന്നു അതിൽ കൈകാര്യം ചെയ്തത്. മനസ്സിലാക്കേണ്ട സംഗതി ഉണ്ട്, വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും അത്രയേറെ ശത്രുതയിൽ വളരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടി, വെളുത്ത കുട്ടിയെ സംബന്ധിച്ച് അവന് വർണ്ണ വിദ്വേഷങ്ങളോ വർണ്ണ ചിന്തകളോ ഇല്ല. അവൻ തെക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു അടിമയെ, കർത്തവർഗ്ഗക്കാരൻ ഒരു അടിമയെ രക്ഷിക്കുന്നതിൻ്റെ ശ്രമങ്ങളാണ് ഈ ഹക്കിൾബറി ഫിനിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്താണെന്ന് വരികിൽ അദ്ദേഹം രണ്ട് രീതിയിലുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകളോടുള്ള ആ കാഴ്ചപ്പാട് മാറ്റിയെടുക്കേണ്ട സംഗതിയാണ്. അടിമ എന്ന് പറയുന്ന സങ്കല്പം ശരിയല്ല എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം അതിശക്തമായി വെച്ചു പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ മാനസിക നൈർമല്യം മുതിർന്നവർക്കും ഉണ്ടാകണം എന്ന് പറയുന്ന ഒരാശയവും ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് വെച്ച് പോകുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില സൃഷ്ടികളിലെ നീഗ്രോ എന്ന പദപ്രയോഗം വളരെ വിവാദം സൃഷ്ടിച്ച സംഗതിയാണ്. അദ്ദേഹം നീഗ്രോ എന്ന പദം പലപ്പോഴും ഉപയോഗിക്കുന്നത് അത് സമൂഹത്തിലൊരു നവോത്ഥാനത്തിന് വേണ്ടിയായിരുന്നു എങ്കിൽ പോലും, പക്ഷെ പലപ്പോഴും നീഗ്രോ എന്ന പദം അദ്ദേഹം ഉപയോഗിക്കുന്നത് വർണ്ണവിവേചനത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിനെതിരെ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹം പല സമയങ്ങളിലും അദ്ദേഹം വിവാദങ്ങളിലേക്ക് ഉളയിട്ടിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം കഥകൾ എഴുതി, അതുപോലെ തന്നെ വ്യത്യസ്തമായ രചനകൾ രചിച്ചു. അദ്ദേഹം പിന്നീട് പത്രപ്രവർത്തന രംഗത്ത് സജീവമാകുകയുണ്ടായി. അങ്ങനെ പത്രത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ഹവായിൽ പോയി, അതുപോലെ യൂറോപ്പിൽ മിഡിൽ ഈസ്റ്റിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര നീണ്ടു. അവിടെ നിന്ന് കിട്ടിയ ആശയങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോവലുകളിലൊക്കെ തന്നെ മുഖ്യ പങ്ക് വഹിച്ചു എന്നതും ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇത്രയും യാത്രകൾ നടത്തി തിരിച്ചു വന്നപ്പോൾ യേൽ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഹോണററി അംഗത്വം ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അംഗത്വം നൽകി എന്നത് പറയുമ്പോഴാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം 5-ാം ക്ലാസ്സാണ്. ആ 5-ാം ക്ലാസ് വിദ്യാർത്ഥി പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിലൂടെ പടർന്ന് സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം ഭാഷയിൽ സ്വാധീനം ഉറപ്പിച്ചു, പിന്നീട് എഴുത്തിൽ സ്വാധീനം ഉറപ്പിച്ചു, ജനമനസ്സുകളിൽ കയറിക്കൂടി എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ ഇച്ഛാശക്തി എവിടം വരെ എത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ
നമുക്ക് പകരേണ്ടത്. അപ്പോൾ അതിന് മസു ഈ പറയുന്ന മിസ്സിപ്പി എന്ന് പറയുന്ന ആ കഥാപാത്രം, ഈ പറയുന്ന നദി, ആ നദിയെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രചനകളിൽ ഒട്ടുമിക്കയും നടത്തിയുണ്ടായത്. ആ മിസിസിപ്പി എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട്, അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന പല സംഗതികളുമുണ്ട്. മിസിസിപ്പി എന്ന് പറയുന്ന ആ പുഴ ഒഴുകുന്നു, ആ പുഴയോടൊപ്പം തന്നെ ഞാനും ഒഴുകുന്നു, ആ പുഴയാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടത്, അതിൻ്റെ കാഴ്ചപ്പാടുകളാണ് എനിക്കുണ്ടായത് എന്ന് തുടങ്ങുന്ന പോലെ പ്രസിദ്ധമായ വാചകങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. മിസിസിപ്പിയുമായി വേറെ തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു താതാത്മ്യപ്പെടൽ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം മിസിസിപ്പിയുമായി അത്രയേറെ അലിഞ്ഞുചേരുന്നു. അപ്പൊ സെന്റ് പീറ്റേഴ്സ് എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ചുള്ള പരാമർശം മുഴുവൻ അവിടെയുള്ള ഈ പറയുന്ന അദ്ദേഹം താമസിച്ച സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഒരു നഗരം അദ്ദേഹത്തിന്റെ കഥകളിൽ സൃഷ്ടിച്ചിട്ടുള്ള എന്നുള്ള കാര്യം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ബോട്ടിലെ അദ്ദേഹത്തിന്റെ ജോലിക്ക് ശേഷം അദ്ദേഹം പിന്നീട് മൈനിൽ വർക്ക് ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. മൈനിൽ അദ്ദേഹം ഒരു മൈനറായി വർക്ക് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പിന്നീട് അദ്ദേഹം ഈ എഴുത്തിലൂടെ അദ്ദേഹം വലിയ രീതിയിലുള്ള ധനം അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ആ പണം മുഴുവൻ അദ്ദേഹത്തിന് അറിയാത്ത തരത്തിലുള്ള ചില ബിസിനസ്സുകളൊക്കെ നടത്തി ആ പണം മുഴുവൻ അദ്ദേഹം നഷ്ടപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ആ നഷ്ടപ്പെടുത്തിയെങ്കിലും അദ്ദേഹം ആ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുകയും ആ സ്വത്തുക്കൾ തിരിച്ചു പിടിച്ച് കടം വീട്ടുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടും വളരെ ശ്രദ്ധേയമാക്കുന്ന ഒരു സംഗതിയാണ്. ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കണം എന്നൊരു അതികർശനമായ ഒരു ആഗ്രഹം അദ്ദേഹം നിലനിർത്തിയിരുന്നു. അപ്രകാരം കടം വാങ്ങിയത് മുഴുവൻ അദ്ദേഹം വീട്ടിയതായും അദ്ദേഹം പറയുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപക്ഷെ കൊട്ടേഷനുകളിൽ, പ്രത്യേകിച്ചും ഇത്തരം ഉദ്ധരണികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർട്ടിനോളം ഉദ്ധരണികൾ പറഞ്ഞിട്ടുള്ള, ഇത്രയും ശ്രദ്ധേയമായിട്ടുള്ള ഉദ്ധരണികൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ലോകചരിത്രത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കൊട്ടേഷൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഈ മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ഒരു എഴുത്തുപേരാണ് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മാർക്ക് ട്വെയിൻ എന്നുള്ള അദ്ദേഹത്തിന് യഥാർത്ഥ പേരല്ല, സാമുവൽ ലോങ്ഹോൺ ക്ലെമൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരായിട്ട് അറിയപ്പെടുന്നത്. ആ പേരിൽ നിന്ന് പിന്നീട് മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ഒരു തൂലികാനാമം അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ യഥാർത്ഥ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല. മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നതും അദ്ദേഹം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മിസിസിപ്പി നദിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നത് ഓരോ നാട് ഓരോരുത്തരെയും പരിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഓരോ നാടും ഓരോരുത്തരെയും പരിമപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സമൂഹമാണ്, ആ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമൂഹമാണെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്. അല്ലാതെ ഒരു വ്യക്തിക്ക് തനതായ വളർച്ചയില്ല. പക്ഷെ പലരും കരുതുന്നത് ഞാൻ സ്വന്തം കഴിവുകൊണ്ട് വളർന്നു എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹം പറയുന്നു ഓരോ നാടും ഓരോരുത്തരെയും പരിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. തന്നെയുമല്ല, നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ ചുറ്റുപാട് തന്നെയാണ്. നമ്മളെന്താണോ ആയിത്തീരുന്നത് അത് ആക്കി മാറ്റുന്ന ആരാണ്? നമ്മുടെ ചുറ്റുപാട് തന്നെയാണ് എന്നതും കൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട സംഗതിയാണ്. അതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നാണ് പ്രധാനം. അതായത് നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് നല്ല നിലയിലും മോശം നിലയിലും സ്വീകരിക്കാം. നമ്മുടെ ചുറ്റുപാടിൽ മോശമായ സംഗതികളും ഉണ്ടാകാം, നല്ലതായ സംഗതികളും ഉണ്ടാകാം. പക്ഷേ ഈ രണ്ട് സംഗതികളിൽ നിന്ന് ഏതാണ് ഉചിതമെന്ന് തിരഞ്ഞെടുക്കപ്പെടുക എന്നത് വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അവിടെയാണ് രണ്ട് തരത്തിലുള്ള മനുഷ്യർ രൂപപ്പെടുന്നത്. നിങ്ങൾക്ക് സ്വംശീകരിക്കാവുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകളുടെ നന്മയായിരിക്കാം നിങ്ങൾക്ക് സ്വംശീകരിക്കാൻ കഴിയുക. ആ ചുറ്റുപാടിൽ നിങ്ങൾ നന്മ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തിന്മയാണ് ഒരുപക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേറെ രീതിയിലേക്ക് ഗതിയിലേക്ക് മാറും. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടേണ്ട ബാധ്യത നിങ്ങളുടേതാണ് എന്നത് കൂടി അദ്ദേഹം പറയപ്പെടുന്നു. തന്നെയുമല്ല, നമ്മൾ യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പരിചയക്കാർ, അതുപോലെ തന്നെ ചുറ്റുമുള്ളവർ, ഇവരെല്ലാവരും നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ പ്രവർത്തികളൊക്കെ തന്നെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ആ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് അവിടെ തിന്മയെ മാറ്റിവെക്കുകയും നന്മയിലേക്ക് കുതിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനുണ്ടാകുന്നത്. അത് അവിടെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഒരു വ്യക്തി നിഷ്ഠമായി വരുന്ന ഒരു സംഗതി. അവിടെ തിരിച്ചറിയുവാനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ പരാജയമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത് ഇതിൽ
ഈ അന്തരെ സംബന്ധിച്ച് കാണുവാനും അതുപോലെ തന്നെ ബദറിനെ സംബന്ധിച്ച് കേൾക്കുവാനും കഴിയുന്നതാണ് കാരുണ്യം എന്നത് എന്നാണ്. ഒരു കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ഒരു അന്തരെ സംബന്ധിച്ച് അയാൾക്കത് കാണാൻ പറ്റും, ആ കാരുണ്യം അയാൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബദറിനെ സംബന്ധിച്ച് ആ കാരുണ്യം കേൾക്കുവാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ കാരുണ്യമാണ് ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ആ കാരുണ്യം ഇപ്രകാരം അന്ധനാകട്ടെ ബദറിനാകട്ടെ അവർക്കത് ആസ്വദിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം യാതൊരു രീതിയിലുള്ള സംശയവുമില്ലാതെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അതാണ് കരുണയുള്ള മനസ്സിൻ്റെ ഒരു ഉടമയായിരുന്നു മാർട്ടൈൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ചരിത്രം ഒരു കാരണവശാലും അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുകയില്ല, പക്ഷേ ചരിത്രത്തിൻ്റെ അനുരണനങ്ങൾ പിന്നീട് കാണാമെന്നാണ് പറയുന്നത്. അതിൻ്റെ താളങ്ങൾ, അതായത് ഒരു ചരിത്രം ഒരു ചരിത്ര ശേഷിപ്പിൻ്റെ താളങ്ങൾ പിന്നീടുള്ള കാലഘട്ടത്തിലും കാണാമെന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. പക്ഷേ ചരിത്രം അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുകയില്ല. നമ്മുടെ ജീവിതം എടുത്തു നോക്കുക, ഇത്തരം ചരിത്രങ്ങളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ പലപ്പോഴും അതുപോലെ തന്നെയല്ല നടക്കുന്നതെന്ന് മാത്രം, അതിൻ്റെ ചില വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ഓർമ്മപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സിനെ മതിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനെ ഒരു പ്രത്യേക ലോകത്തേക്ക് കൊണ്ടുപോകുന്ന, വികാര ലോകത്തേക്ക് കൊണ്ടുപോകുന്ന, ആശയ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സൃഷ്ടികളിലൂടെ വളരെ ജനപ്രിയനായി മാറിയ ഒരു കഥ, ഒരു ഒരു നോവലിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാണ്, ഒരു ആശയ സാഹിത്യകാരനാണ് ഈ പറയുന്ന മാർട്ടൈൻ എന്ന കാര്യം സംശയമില്ല. അദ്ദേഹം ലോകപ്രസിദ്ധനായി മാറിയിരിക്കുകയാണ് അദ്ദേഹം സൃഷ്ടികളിലൂടെ. ആ സൃഷ്ടികളൊക്കെ തന്നെ നമ്മളിൽ പലരും ആസ്വദിച്ചിരിക്കും. ആ കഥാപാത്രങ്ങൾ നമ്മൾ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന കഥാപാത്രങ്ങളാണ്. എന്തായാലും മാർട്ടൈൻ മരണമില്ലാതെ അദ്ദേഹം മുന്നോട്ട് പോകട്ടെ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ കലാതിവർത്തികളായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ്.